ഓക്കെ എഴുതിക്കോ. എ കാർ മൂവിംഗ് അലോങ് എ സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് ഹൈവേ. എ കാർ മൂവിംഗ് അലോങ് എ സ്ട്രെയിറ്റ് ഹൈവേ. With a speed of, with a speed of 126 kilometer per hour, 126 kilometer per hour, is brought to stop with a distance of, with a distance of 200 meter, with a distance of 200 meter. Is brought to stop with a distance of 200 meter. ഇത് ചെയ്തായിരുന്നോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ റിട്ടാർഡേഷൻ ഓഫ് ദ കാർ? വാട്ട് ഈസ് ദ റിട്ടാർഡേഷൻ ഓഫ് ദ കാർ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. And how long does it take to stop the car? How long does it take to stop the car? എഴുതിയാ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേ. എ കാർ മൂവിംഗ് അലോങ് എ സ്ട്രെയിറ്റ് ഹൈവേ വിത്ത് എ സ്പീഡ് ഓഫ് 126 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, സ്പീഡിനെ നമ്മള് വെലോസിറ്റിയാണ് തന്നേക്കുന്നത്, അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റുക? കിലോമീറ്റർ പെർ അവറിലാ തന്നേക്കുന്നത്, അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ദെൻ ഇസ് ബ്രോട്ട് ടു സ്റ്റോപ്പ് വിത്ത് എ ഡിസ്റ്റൻസ് ഓഫ് 200 മീറ്റർ. വാട്ട് ഇസ് ദ റിട്ടാർഡേഷൻ ഓഫ് ദ കാർ? റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ചത്? റിട്ടാർഡേഷൻ, നെഗറ്റീവ് ആക്സിലറേഷൻ, അത് കണ്ടുപിടിക്കാനാ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. പിന്നെ ഹൗ മച്ച് ടൈം റിക്വയർ ടു സ്റ്റോപ്പ്, എത്ര ടൈം എടുത്തു അത് സ്റ്റോപ്പ് ചെയ്യാൻ. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചു ഒന്നും മനസ്സിലാവുന്നില്ല, എന്താ ചെയ്യാന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ഒക്കെ എടുത്ത് എഴുതുക, അതിന് പ്രത്യേകം മാർക്കുണ്ട്. സോ ക്വസ്റ്റ്യൻ നോക്കുക, ഒന്നും മനസ്സിലായില്ലെങ്കിലും അവിടെ ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് തന്നിരിക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് അത് ചെയ്ത് നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് എഴുതി നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഇപ്പൊ എന്തൊക്കെയാ തന്നിരിക്കുന്നത്? എ കാർ മൂവിംഗ് അലോങ് എ സ്ട്രെയിറ്റ് ഹൈവേ വിത്ത് എ സ്പീഡ് ഓഫ്, സ്പീഡ് അപ്പൊ തന്നിരിക്കുന്ന ഇനീഷ്യൽ വെലോസിറ്റി, കാറിന്റെ ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. യു ഈക്വൽ ടു 126 കിലോമീറ്റർ പെർ അവർ. അപ്പൊ ഇത് കിലോമീറ്റർ പെർ അവറിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റുക? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുക. അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ 126 ഇൻറ്റു 5/18 ചെയ്താൽ മതി എന്നാ പറഞ്ഞത്, അല്ലാതെ വേറെ മെത്തേഡ് പറഞ്ഞു. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തോ. എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്ത് 126 നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുക. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞിട്ട് ചെയ്താൽ മതി, അത് കൺവേർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ തന്നിരിക്കുന്നത്? ഇസ് ബ്രോട്ട് ടു സ്റ്റോപ്പ് വിത്ത് എ ഡിസ്റ്റൻസ് ഓഫ് 200 മീറ്റർ. 200 മീറ്ററിൽ കാർ എന്തായി എന്നാ പറഞ്ഞേ? സ്റ്റോപ്പായി. അപ്പൊ ഡിസ്റ്റൻസ് വന്നിരിക്കുന്നത് എത്ര? എസ് ഈക്വൽ ടു 200 മീറ്റർ. ഇനി എന്താ പറഞ്ഞേക്കുന്ന? കാറ് സ്റ്റോപ്പായി എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ അവിടുത്തെ ഫൈനൽ വെലോസിറ്റി എന്താണ്? സീറോ. അപ്പൊ നമുക്ക് മൂന്ന് ക്വാണ്ടിറ്റീസ് കിട്ടി. ഇനി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത്രയും ക്വാണ്ടിറ്റീസ് നമുക്ക് കിട്ടി. ഇത് വെച്ച് ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫസ്റ്റ് ഇതൊന്ന് കൺവേർട്ട് ചെയ്തേ, കൺവേർട്ട് ചെയ്ത് എത്ര കിട്ടി എന്ന് പറ ആ 35 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഓക്കെ, ഓക്കെ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തൊക്കെയാ? ഇത്രയും ക്വാണ്ടിറ്റീസ് എഴുതി വെക്കുക. അത് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് നമ്മൾ നോക്കാം, നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കണ്ടുപിടിക്കേണ്ടത് എന്താ? നെഗറ്റീവ് ആക്സിലറേഷൻ എയും കണ്ടുപിടിക്കണം, ടൈമും കണ്ടുപിടിക്കണം അല്ലെ. ആകെ നമ്മൾ ഈ ചാപ്റ്ററിൽ മൂന്ന് ഇക്വേഷനെ പഠിക്കുന്നുള്ളൂ, അത് യൂസ് ചെയ്ത് ചെയ്യാനുള്ള കാര്യങ്ങളുള്ളൂ. മൂന്ന് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ വി ഈക്വൽ ടു യു പ്ലസ് 80 ഉണ്ട്, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് 80 സ്ക്വയർ ഉണ്ട്, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2a's. ഇതിന് നമുക്ക് വേണ്ടത് ആക്സിലറേഷനും ടൈമും. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആക്സിലറേഷൻ ഇല്ല, അപ്പൊ നമുക്ക് ടൈം കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ വരുന്ന ഇക്വേഷൻ ഏതാണ്? ഇതാണ് അല്ലെ. അപ്പൊ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. ആ ആക്സിലറേഷൻ കണ്ടുപിടിച്ചത് കൊണ്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തും കണ്ടുപിടിക്കാം? ടൈമും കണ്ടുപിടിക്കാം. അപ്പൊ രണ്ടെണ്ണമായി. ഓക്കെ, അങ്ങനെ ഇക്വേഷൻ എഴുതി നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക. അപ്പൊ മൂന്ന് ഇക്വേഷൻ ആകെ ഉള്ളു, അപ്പൊ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്താൽ പറ്റുമെന്ന് നോക്കുക. ഫസ്റ്റ് ഇക്വേഷൻ യു കെ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് 80.
ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എ കണ്ടുപിടിക്കണം. എയും ടിയും തന്നിട്ടില്ല, രണ്ട് ക്വാണ്ടിറ്റീസ് ഇവിടെ ഇല്ല, അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉള്ള നമുക്ക് ഇക്വേഷൻ വന്നിരിക്കുന്നത് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ്. ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി സ്ക്വയറിന്റെ വാല്യൂ നമുക്കറിയാം സീറോ, യു സ്ക്വയറിന്റെ വാല്യൂ നമുക്കറിയാം 35 മീറ്റർ പെർ സെക്കൻഡ്, പിന്നെ ടു എ എസ് എസിന്റെ വാല്യൂ അറിയാം 200 മീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് എയുടെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. എയുടെ വാല്യൂ കണ്ടുപിടിച്ച ഫ്രാക്ഷൻ ഫോമിലേ കിട്ടുള്ളൂ, അത് തന്നെ പറഞ്ഞാൽ മതി. എയുടെ വാല്യൂ എത്ര കിട്ടി? 125/4. സിംപ്ലിഫൈ ചെയ്യ്. അത് കിട്ടിയവർ കണ്ടിന്യൂ ചെയ്തു. 49/16, 40/14 ആണ്. കിട്ടിയാ? 49/18 വരൂല, 16. 5 വെച്ച് അങ്ങ് ക്യാൻസൽ ചെയ്താ മതി. കിട്ടിയാ? സിംപ്ലിഫൈ ചെയ്ത് നോക്കേ. റിട്ടാർഡേഷൻ അല്ലേ? 49/16 കിട്ടിയാ? ആ ആക്സിലറേഷൻ നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? റിട്ടാർഡേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നെഗറ്റീവ് ആക്സിലറേഷൻ, അപ്പൊ ഒരു നെഗറ്റീവ് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. നെഗറ്റീവ് 49/16 കിട്ടിയാ? ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കാം? എ കിട്ടി, പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ടൈം അല്ലേ. ഇനി നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാമല്ല. വി ഉണ്ട്, യു ഉണ്ട്, എ ഉണ്ട്, ടി കണ്ടുപിടിക്കാം. വേഗം കണ്ടുപിടിച്ചോ. ടി നെഗറ്റീവ് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ അതിൽ കൊണ്ട്. നെഗറ്റീവ് റിട്ടാർഡേഷൻ, റിട്ടാർഡേഷൻ മീൻസ് നെഗറ്റീവ് ആക്സിലറേഷൻ. അതെന്തിനു കിട്ടുന്നുണ്ടോ ചെയ്യാൻ? 400. ഇത് നീ സിംപ്ലിഫൈ ചെയ്താ, ഇത് പറഞ്ഞല്ലോ ഫ്രാക്ഷൻ ഫോമിലേക്ക് തന്നെ ആക്കിയാൽ മതി. ഇതിനെ 5 വെച്ച് ക്യാൻസൽ ചെയ്യും, ഇതിനെ 5 വെച്ച് ക്യാൻസൽ ചെയ്യും. അപ്പൊ 49/16 കിട്ടും. കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോവാതിരിക്കാൻ ആ ഫ്രാക്ഷൻ ഫോം തന്നെ എഴുതാൻ പറഞ്ഞു. കിട്ടിയാ? എത്ര കിട്ടി? 80/5 കിട്ടുന്നില്ലെങ്കിൽ പറയട്ടെ, ഞാൻ ഒന്ന് കാണിച്ചു തരാവേ. ആർക്കെങ്കിലും കിട്ടാതിരിക്കുമെങ്കിൽ പറയണേ. വിവേകിന് കിട്ടിയാ? എവിടെ എത്തി? 49/16 ചെയ്തു നോക്ക്, നീ ചെയ്തോ, കറക്റ്റാ ചെയ്യണോ, ചെയ്തു നോക്ക്. എക്സാമിന് ഇപ്പൊ നമുക്കിപ്പോ ഇത് കണ്ട, നിനക്ക് ഇപ്പൊ ആക്സിലറേഷൻ കിട്ടി, നിനക്ക് തീ കണ്ടുപിടിക്കണം. അതുകൊണ്ട് തീ കൊണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇപ്പൊ ഇത് ഫ്രാക്ഷൻ ഫോമിലല്ല, ഡെസിമൽ ഫോമിലേക്ക് നമ്മൾ മാറ്റി എഴുതിയാലും ആൻസർ ഏകദേശം സെയിം തന്നെ കിട്ടുള്ളൂ. കൂടുതൽ ചെയ്യാനായിട്ട് ഈസി ഫ്രാക്ഷൻ ഫോമിൽ എഴുതുന്നതായിരിക്കും. ആൻസർ കറക്റ്റ് ആണെങ്കിൽ മാർക്ക് തരും. എന്നാലും നോക്കട്ടെ, T equal to V minus
മൈനസ് യു ബൈ എ, അങ്ങനെയല്ലേ വരുള്ളൂ. ഇതല്ല നമ്മുടെ ഇക്വേഷൻ. വി ഈക്വൽ ടു യു പ്ലസ് എ ടി, ഇതിന് ടി അല്ലേ കണ്ടുപിടിക്കണം. ടി ഈക്വൽ ടു വി മൈനസ് യു ബൈ എ. വിയുടെ വാല്യൂ സീറോ, എയുടെ വാല്യൂ 35 ഡിവൈഡഡ് ബൈ എ, യുവിന്റെ വാല്യൂ 35. എയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയ? -49/16. ഈ ഡിനോമിനേറ്ററിലെ 16 എങ്ങോട്ട് പോകും? മുകളിലേക്ക് പോകും. അപ്പൊ -35 × 16 / -49 എന്നെ സിംപ്ലിഫൈ ചെയ്യുമ്പോ കിട്ടിയ. അടുത്ത ദിവസത്തിലേക്ക് പോവാം. 80/7 കിട്ടിയില്ലേ? 80/7 ഇത് ഇത്രയും ചെയ്താൽ മതി. ഇതാണ് ഞാൻ ഇത് കണ്ട v ഈക്വൽ ടു യു പ്ലസ് എ ടി. ടി അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഏ ടി ഈക്വൽ ടു വി മൈനസ് യു ബൈ എ അല്ലേ? അങ്ങനെ എടുത്താൽ മതി. വിയുടെ വാല്യൂ 0, എയുടെ വാല്യൂ 35, ഇത് -49/16. അപ്പൊ 16 ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ -35 × 16 / 49, അതിനെ സിംപ്ലിഫൈ ചെയ്താൽ കിട്ടും. ക്രിസ്റ്റീന കിട്ടിയാ? ഇതില്ലേ? ഇതിങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് ഇവിടെ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ടി അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ടി എന്ന് പറയുമ്പോഴത്തേക്കും വി ടി ഈക്വൽ ടു ടി നിങ്ങളോട് എടുത്തിട്ടുണ്ടെങ്കിൽ വി മൈനസ് യു ബൈ എ അല്ലേ? അല്ലെ? വിയുടെ വാല്യൂ എത്രയാണ്? 0. ഇതിന്റെ വാല്യൂ 35 ഡിവൈഡഡ് ബൈ എ നമ്മൾ കണ്ടുപിടിച്ചാൽ എത്ര? -49/16. ഈ 16 ഡിനോമിനേറ്ററിൽ നിന്ന് ഇങ്ങോട്ട് പോകും അല്ലെ? അപ്പൊ -35 × 16 / -49 ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 18/7 കിട്ടിയാ? കിട്ടിയില്ലേ? ഏ നിനക്ക് കിട്ടിയില്ലേ? ആ 49/16 കിട്ടി. റിട്ടാർഡേഷൻ അല്ലേ, അപ്പൊ നെഗറ്റീവ് വരും. -49/16 എ കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ടി അല്ലേ കണ്ടുപിടിക്കേണ്ട. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു സ്റ്റോപ്പ് ദ കാർ? ടൈം ആണ് കണ്ടുപിടിക്കേണ്ട. ടൈം കണ്ടുപിടിക്കാൻ വി ഈക്വൽ ടു യു പ്ലസ് എ ടി. ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ കണ്ടുപിടിക്കാല്ലേ? വി അറിയാം, യു അറിയാം, മറ്റേതെടുക്കേണ്ട ആവശ്യമില്ല. അതില് നമുക്ക് അത് യൂസ് ചെയ്താലും കണ്ടുപിടിക്കാം. പക്ഷെ അത് കൂടുതൽ ബുദ്ധിമുട്ടല്ലേ? 49/16 സ്ക്വയർ ഒക്കെ എടുക്കണം. പിന്നെ ടി സ്ക്വയർ അല്ലേ വരുന്നത് അതില്? കഴിഞ്ഞാൽ അടുത്ത ദിവസത്തിന് എഴുതിക്കോ, കഴിയാത്തവരത് ചെയ്ത് കണ്ടു പോയാൽ മതിയേ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അടുത്തത് ഇത് കിട്ടിയാ? ആ സിംപ്ലിഫൈ ചെയ്യുമ്പോ ആയിക്കോളും. ആ ചെയ്താ മതി, പിന്നെ കുഴപ്പമില്ല. ഓക്കെ, അടുത്തത് എ കാർ ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 54 km/h 54 km/h is brought to rest in 90 seconds. 90 is brought to rest in 90 seconds. Speed of 54 km/h is brought to rest in 90 seconds. Find the distance traveled by the car. Find the distance traveled by the car before come to rest. Before come to rest. Car before come to rest. Okay. അപ്പൊ നമ്മള് സെയിം സ്റ്റെപ്പ് ഇതില് യൂസ് ചെയ്തതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി വായിച്ചു നോക്കുക. വായിച്ചിട്ടൊന്നും മനസ്സിലായില്ലെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ഒന്നുകൂടെ വായിക്കുക. ഈ കാർ ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ്, ആ ഒരു കാർ ഒരു സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുവാണ്. സ്റ്റാർട്ടിംഗ് തൊട്ട് ആ ഒരു കാർ 54. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയണം. എ കാർ ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 54 km/h. ബാക്കിയുള്ളവർ കിലോമീറ്റർ പെർ അവർ മീറ്റർ പെർ സെക്കൻഡ്. 54 km/h is brought to rest in 90 seconds. 90 is brought to rest in 90 seconds. Find the distance traveled by the car before come to rest. ചെയ്താ
ഓക്കെ, ഇവിടെ മറ്റേതിൽ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്, ഡിസ്റ്റൻസ് ആണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഡിസ്റ്റൻസ് ഫോർമുല അറിയാലോ, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അതവിടെ നിൽക്കട്ടെ. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് എന്താ, തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ഒക്കെ എടുത്ത് എഴുതാം. എ കാർ ട്രാവലിംഗ് എറ്റ് എ സ്പീഡ്, സ്പീഡ് തന്നിരിക്കുന്നത് യു, ഇനീഷ്യൽ സ്പീഡ് തന്നിരിക്കുന്ന 54 km/h എന്നാ പറഞ്ഞേക്കുന്നത്. അതിനപ്പൊ തന്നെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുക. ഓക്കെ, അടുത്തത് പറഞ്ഞിരിക്കുന്നത് എന്താ, ഈസ് ബ്രോട്ട് ടു റെസ്റ്റ് ഇൻ 90 seconds. ടൈം തന്നിട്ടുണ്ട് 90 seconds. റെസ്റ്റ് ആയി എന്നാ പറഞ്ഞത് അല്ലേ, അപ്പൊ റെസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഫൈനൽ വെലോസിറ്റി എന്താണ്, സീറോ ആയി. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് ആണ്. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പൊ നോക്കിക്കേ, യു ഉണ്ട്, ടി ഉണ്ട്, എ ഇല്ല. എ കണ്ടുപിടിക്കണം. എ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഇക്വേഷൻ ഏതാ, വി ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഇത് വെച്ച് എ കണ്ടുപിടിക്കുക, ദെൻ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എസും കിട്ടും. ഫസ്റ്റ് തന്നെ കിലോമീറ്റർ പെർ അവർ ഒക്കെ കൺവേർട്ട് ചെയ്യണോട്ട്, അതൊക്കെ മറന്നു പോരുതേ. ഏതിന്റെ ആടാ ഫൈനൽ ആൻസർ ആണോ? ഫൈനൽ ആൻസർ 550 അല്ല. അല്ല, ഞാൻ പറയട്ടെ, ഈ ഫോർമുല യൂസ് ചെയ്തില്ലെങ്കിൽ തന്നെ നമുക്ക് മറ്റേ ഫോർമുല ഇല്ലേ, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as, ഇതും യൂസ് ചെയ്യാലോ. ആക്സിലറേഷൻ വരുന്നത് അല്ല, നെഗറ്റീവ് 1/6 ആണ്. ആ എന്താണ്, ഇല്ല ഞാൻ പറഞ്ഞുതരാം. ഇല്ല, മറ്റേ ഫോർമുല യൂസ് ചെയ്താലും കുഴപ്പമില്ല. എസ് കണ്ടുപിടിക്കാൻ 90 സ്വന്തമായിട്ട് പറഞ്ഞാണ്. ഇത് യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഇപ്പൊ ടി ഇത് കണ്ട, ഈ ഫോർമുല രണ്ട് ഫോർമുലയും നമുക്ക് എസ് കണ്ടുപിടിക്കാം അല്ലേ. ഇതിൽ നിന്നായാലും നമുക്ക് എസ് കണ്ടുപിടിക്കാം. പക്ഷെ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ടി ടി സ്ക്വയർ ഒക്കെ എടുത്ത് പോകേണ്ടി വരും, കുറച്ചുകൂടി കോംപ്ലിക്കേറ്റ് ആവും. അപ്പൊ ഇതാണെങ്കിൽ പിന്നെയും കണ്ടുപിടിക്കാം. അപ്പൊ നോക്കുക, ഇതിന് രണ്ട് ഇപ്പൊ ഈ ഇക്വേഷൻ യൂസ് ചെയ്താലും നമുക്ക് ക്വാണ്ടിറ്റീസ് എല്ലാം ഉണ്ട്. ഇതിലായാലും വി സ്ക്വയർ ഉണ്ട്, യു ഉണ്ട്, എ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നായാലും എസ് കണ്ടുപിടിക്കാം. അപ്പൊ കൂടുതൽ സിംപ്ലിഫൈഡ് ആയിട്ട് ഏതാ ചെയ്യാൻ പറ്റുന്ന അത് തന്നെ ചൂസ് ചെയ്യാം. അത് ആകെ 3 ഫോർമുലാസേ ഉള്ളു. നോക്കാം, കിലോമീറ്റർ പെർ അവറിനെ മാറ്റിയപ്പോ എത്ര കിട്ടി ഫസ്റ്റ് സ്റ്റെപ്പ്? നെഗറ്റീവ് 1/6 ആ കിട്ടി. അതാണ് ആക്സിലറേഷൻ കിട്ടിയാ, ഫീറ്ററിന് കിട്ടി നെഗറ്റീവ് 1/6 കിട്ടി. അതിന് ഈ ഫോർമുല യൂസ് ചെയ്ത് നോക്കി, രണ്ട് യൂസ് ചെയ്താലും സെയിം തന്നെ കിട്ടണം. ഏത് ഇതല്ലേ, ആ ഇത് യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ കോംപ്ലിക്കേഷൻ, ഇപ്പൊ നിങ്ങൾ എസ് എന്ന് പറയുമ്പോ ഡയറക്റ്റ് ഈ ഫോർമുല തന്നെ എടുത്ത് എഴുതുള്ളു അല്ലേ. പക്ഷെ നോക്കി, ഇതിൽ കണ്ട ടി ഉണ്ട്, ടി സ്ക്വയർ ഉണ്ട്. പക്ഷെ അത് വെച്ച് നോക്കാനാണെങ്കിൽ ഇത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതെങ്കിലും ഇത് യൂസ് ചെയ്യാനേ ഞാൻ പറയുള്ളു, രണ്ടും എഴുതി തന്നല്ലേ, ഇതിൽ വേണമെങ്കിൽ ചെയ്യാന്ന് കാണിച്ചത്. അപ്പൊ നേരത്തെ നീ അല്ലേ, വേറെ എന്തോ പറഞ്ഞ ജഗത്തിന് കിട്ടി, ജഗത് സോറി ജ്യോതിഷിന് കിട്ടിയ, നിനക്ക് കിട്ടിയ കിട്ടിയാടാ? ആ അമ്മന് കിട്ടുന്നുണ്ടാ? ഏതാണ് നമ്മൾ അതിലേക്കൊന്നും പോകണ്ട, നമുക്ക് ആകെ 3 ഫോർമുലാസ് പഠിച്ചിട്ടുണ്ട്. ഇത് വെച്ച് തന്നെ ചെയ്താൽ മതി.
കൂടുതൽ നമ്മള് വേറെ ഫോർമുലാസ് ഒന്നും പഠിക്കണ്ട. ഈ ചാപ്റ്ററിൽ മാത്രം നമുക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ല, ആകെ മൂന്നെണ്ണം പഠിച്ചാൽ മതി. അതിൽ നിന്നുള്ള സംഭവങ്ങൾ മാത്രമേ കണ്ടുപിടിക്കാനുള്ളതിൽ. പിന്നെ ഏത് യൂസ് ചെയ്യണോ എന്നുള്ളത് ഓരോരുത്തരുടെ കൺവീനിയൻസ് അനുസരിച്ച് നോക്കുക. കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോയി ആൻസർ കണ്ടുപിടിക്കണമെങ്കിൽ ഇത് യൂസ് ചെയ്യുക, ഓരോരുത്തരുടെ ഇഷ്ടം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? അനന്തിന് കിട്ടിയില്ലേ? കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യൻ, എ ബോഡി ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് എച്ച്. A body is dropped from a height h. Calculate the time taken by it to reach the ground. Time taken by it to reach the ground. വാല്യൂ ഒന്നും ഇല്ല, ടീയുടെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ടീയുടെ ആ ഇക്വേഷൻ ഫോർമുല പോലെ വരും, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കിട്ടിയില്ലെങ്കിൽ ഞാൻ ചെയ്ത് തരാം. ആലോചിച്ച് നോക്കണേ. ബോഡി ഇസ് ഡ്രോപ്പ് അല്ലേ, ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് അല്ലേ. വാല്യൂ ഒന്നും എടുക്കണ്ട, നിങ്ങൾ ഫസ്റ്റ് ലാസ്റ്റ് ഒരു ടീക്ക് ഒരു ഫോർമുല ആയിരിക്കും കിട്ടണത്, അതിലേക്ക് എത്തിക്കും. ബാക്കി ഞാൻ പറഞ്ഞുതരാം, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്, കിട്ടുമെന്ന് നോക്കാം. അല്ലെ, ഞാൻ പറഞ്ഞുതരാം. ഇനീഷ്യൽ വെലോസിറ്റി, അതാ ഞാൻ പറഞ്ഞ ചിന്തിച്ചു നോക്കുക. ഒരു ബോഡി നമ്മൾ ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഡ്രോപ്പ് ചെയ്യുക, അപ്പൊ അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി, സ്റ്റാർട്ടിംഗ് വെലോസിറ്റി എന്തായിരിക്കും? സീറോ ആയിരിക്കും. അതൊന്ന് എപ്പോഴും ആലോചിക്കണം കേട്ടോ. ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ, എ ബോഡി ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ്, ഇപ്പൊ ഏത് വാല്യൂ വെച്ച് ക്വസ്റ്റ്യൻ വന്നാലും ഒരു ബോഡി ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുവാണെങ്കിൽ അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? സീറോ ആയിരിക്കും. പിന്നെ അവിടുത്തെ ആക്സിലറേഷൻ എന്തായിരിക്കും? ജി ആയിരിക്കും. ഇത് വാല്യൂ എടുക്കണ്ട, ഇപ്പൊ ജി തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമെന്നു. യുവിന്റെ വാല്യൂ സീറോ ആകും, അത് എടുക്കണം. അല്ല, ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞു തരാം. കിട്ടിയില്ലെങ്കിൽ നോക്കാം. ആക്സലറേഷന്റെ വാല്യൂ എങ്ങനെയാകും? ആക്സലറേഷൻ ജി ആകൂലേ അല്ലെ. ഇനി ഒരു കാര്യം, പോസിറ്റീവ് ജി ജി ആയിരിക്കും, നെഗറ്റീവ് ജി ആയിരിക്കും, അത് പറ. ഇനി ആഴുത്തന്നെ നോട്ടൊന്ന് എടുത്ത് നോക്കിക്കേ, നോട്ടുള്ളവരെടുത്ത് നോക്ക്. അപ്പൊ പോസിറ്റീവ് ആയിരിക്കും ആ ഒന്ന് നോക്കിക്കേ. ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ എടുത്തു നോക്ക്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ പറ്റി പഠിപ്പിച്ചപ്പോ ഞാൻ രണ്ട് പോയിന്റ്സ് പറഞ്ഞായിരുന്നു. നോക്ക് നോക്ക്, എന്നിട്ട് ജിയുടെ വാല്യൂ, ഒരു ബോഡി നമ്മൾ ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഡ്രോപ്പ് ചെയ്യുക, അപ്പൊ ജിയുടെ വാല്യൂ എങ്ങനെ ആയിരിക്കും? പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും? പോസിറ്റീവ്. ഡൗൺവേർഡ് മോഷൻ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, അപ്വേർഡ് മോഷന് ജി എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇതൊക്കെ ശ്രദ്ധിക്കണോട്ടോ, അല്ലെങ്കിൽ മാർക്ക് പോകും. ഓക്കെ, ഡൗൺവേർഡ് മോഷന് പോസിറ്റീവ് ആയിരിക്കും ജീന്റെ വാല്യൂ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പഠിച്ചപ്പോ രണ്ട് പോയിന്റാണ് ഞാൻ പറഞ്ഞതാകെ. ഡൗൺവേർഡ് മോഷന് ജീന്റെ വാല്യൂ പോസിറ്റീവും, അപ്വേർഡ് മോഷന് നെഗറ്റീവ് ആയിരിക്കും. ആ ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇരിക്കുന്നത്? ബോഡി ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ്, ഒരു ഹൈറ്റിൽ നിന്ന് താഴേക്ക് വീഴും. ഓക്കെ, അപ്പൊ ഈ ഡിസ്റ്റൻസ് നമുക്ക് എന്തായിട്ട് എടുക്കാം? എച്ച് ആയിട്ട് എടുക്കാം. ഹൈറ്റ്, ഹൈറ്റ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതല്ലേ. ഹൈറ്റ് ഇപ്പൊ ഇവിടെ നിന്ന് ഇവിടെ വരെ താഴേക്ക് വീണു, ഇതാണ് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ആ ഹൈറ്റും ഡിസ്റ്റൻസും സെയിം അല്ലേ. അപ്പൊ നമുക്ക് എസ് ഈക്വൽ ടു എങ്ങനെ എടുക്കാം? എച്ച് എന്ന് എടുക്കാം. എ ഈക്വൽ ടു ജി. ഓക്കെ, ഇനി ഒരു ബോഡി പൊക്കത്തുനിന്ന് താഴേക്ക് വീഴും, അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? ഇനീഷ്യൽ വെലോസിറ്റി യു ഈക്വൽ ടു സീറോ. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈനൽ വെലോസിറ്റി ആണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? അല്ല, ടീയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ ആക്സിലറേഷൻ ഇതെല്ലാം ഉണ്ട്, എസ് ഉണ്ട്. ഇതിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ടി ആ കണ്ടുപിടിക്കേണ്ടത്. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതിലേക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടീയുടെ വാല്യൂ കിട്ടും. ഇനി ഒരു കാര്യം, വി ഈക്വൽ ടു യു പ്ലസ് എ ടി എടുക്കണോന്ന് ഡൗട്ട് തോന്നും. ഇത് വേണ്ട, നമുക്ക് ഇത് യൂസ് ചെയ്താൽ മതി. കാരണം ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത്. എസ് എസിന്റെ സ്ഥാനത്ത് നമുക്ക് എന്താ എഴുതാം? എച്ച് എഴുതാം അല്ലെ. അപ്പൊ ഇത് യൂസ് ചെയ്താൽ മതി. ഇത് യൂസ് ചെയ്ത് ടീയുടെ വാല്യൂ ഇക്വേഷൻ പോലെ കിട്ടും, ഒന്ന് കണ്ടുപിടിച്ചു നോക്കേ. ഹാഫ് ഹാഫ് ജി ടി സ്ക്വയർ.
എച്ച് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ. അതിന് ടീയുടെ വാല്യൂ കണ്ടുപിടിച്ച ടി അല്ലേ നമുക്ക് വേണ്ടത്. എച്ച് ഇസ് ഈക്വൽ ടു നല്ല ക്വസ്റ്റ്യൻ. ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനത്തെ പല ടൈപ്പ് ക്വസ്റ്റ്യൻ വരും. അപ്പൊ ടൈം കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ടൈം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ എങ്കിൽ, അതല്ലാതെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഡിറൈവ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കാം. ഇവിടെ തെറ്റിപ്പോകുന്ന കാര്യം ജിയുടെ വാല്യൂ ആയിരിക്കും. ജിയുടെ വാല്യൂ അപ്വേർഡ് മോഷൻ ആണെങ്കിൽ എന്തായിരിക്കും? നെഗറ്റീവും ഡൗൺവേർഡ് മോഷൻ ആണെങ്കിൽ പോസിറ്റീവ്. കിട്ടിയല്ല എങ്ങനെയാ വന്നതെന്ന്. പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് ഏത് ഫോമുല ഇവിടെ യൂസ് ചെയ്യും. മൂന്നെണ്ണേ പഠിച്ചിട്ടുള്ള ഏത് ഫോമുല. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് വെച്ച് എസ് ഉണ്ട്, എ ഉണ്ട്, യു ഉണ്ട്, ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് മാത്രമല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൂടെ ഒന്ന് പഠിച്ചു നോക്കാം ഏതൊക്കെ എടുക്കണമെന്ന് നോക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് വെലോസിറ്റി. കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ഓൺ റീച്ചിങ് ദ ഗ്രൗണ്ട്. വെലോസിറ്റി കണ്ടുപിടിച്ച് നോക്കിയേ. ഫൈനൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി വേണ്ടേ നമുക്ക്? അപ്പൊ അതൊന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ഓൺ റീച്ചിങ് ഗ്രൗണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. വെലോസിറ്റി ചോദിക്കാൻ സാധ്യത ഉണ്ടാവും. നമുക്ക് നോക്കാം, ചെയ്ത് നോക്കാം, കിട്ടുമോ നോക്കാം. വെലോസിറ്റി ഓൺ റീച്ചിങ് ഗ്രൗണ്ട്. അപ്പൊ നമുക്ക് തോന്നും വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പൊ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം. ഈ ഇക്വേഷൻ നോക്കിക്കേ. ഇവിടെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എസ് ഉണ്ട്, ഇതും ഉണ്ട്. ഇത് നോക്കിക്കേ. ഇതിൽ കൊണ്ടുവന്ന് നമ്മൾ വി കണ്ടുപിടിക്കാൻ വേണ്ടി സബ്സ്റ്റിറ്റ് ചെയ്യാനാണെങ്കിൽ ഈ ടി കൊണ്ടുവന്ന് നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ് ചെയ്യേണ്ടി വരും. റൂട്ട് ഒക്കെ ഉള്ള സംഭവം അതിൽ നല്ല ഇത് യൂസ് ചെയ്താൽ പോരെ. അപ്പൊ അത് യൂസ് ചെയ്ത് വി കണ്ടുപിടിച്ചോ. ആ അല്ല, ആ മനസ്സിലായി മനസ്സിലായി. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എസ് അല്ലേ. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു ടു എസ് എന്ന് എഴുതില്ലേ. അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. മറ്റേ മാർക്ക് എന്തായാലും ഇത്. ടു ജി എച്ച് കിട്ടിയാ. വി ഈക്വൽ ടു റൂട്ട് ഓഫ് ടു ജി എച്ച് ക്രിസ്റ്റിന് കിട്ടിയാ. നിനക്ക് കിട്ടുന്നുണ്ടാടാ റൂട്ട്. ആ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഇല്ലേ, ഒരു ഫ്രീ ഫ്രീലി ഫോളോയിങ് ചെയ്യുന്ന ഒരു ബോഡി, അതിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണിത്. ഇത് യൂസ് ചെയ്ത് നമുക്ക് ന്യൂമറിക്കൽസ് ചെയ്യാം, അല്ലാതെയും ചെയ്യാം. അപ്പൊ നോട്ട് ചെയ്ത് വെച്ചേക്കാം, ഇതാണ് ഫ്രീ ഫോളോയിങ് ബോഡിയുടെ, അതാണ് നമ്മളിപ്പോ ഡിറൈവ് ചെയ്ത് എത്തിയത്. ഇത് ബൈഹാർട്ട് പഠിക്കണമെങ്കിൽ പഠിച്ചു വെക്കാം, ന്യൂമറിക്കൽസ് ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. എന്നാലും ജസ്റ്റ് നോക്കി വെച്ചേക്കാം, ഒരു ഫ്രീലി ഫോളോയിങ് ബോഡിയുടെ വെലോസിറ്റിയും ടൈം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ബോൾ ഇസ് ഡ്രോപ്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ. എ ബോൾ ഇസ് ഡ്രോപ്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ. A ball is dropped from the top of a tower. It reaches the ground in 4 seconds. It reaches the ground in 4 seconds. It reaches the ground in 4 seconds. Find the height of the tower. Find the height of the tower. Find the height of the tower. ഓക്കെ, ഇത് നിങ്ങൾ തന്നെ ചെയ്യണേ. ഫസ്റ്റ് സ്റ്റെപ്പ് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ഒക്കെ ഒന്ന് എടുത്ത് എഴുതും. എ ബോൾ ഇസ് ഡ്രോപ്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഏതൊരു ബോഡി എടുത്ത് ആ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏതൊരു ബോഡി എടുത്ത് നമ്മൾ പൊക്കത്തു നിന്ന് താഴേക്ക് എറിഞ്ഞാലും അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഓർക്കണം കേട്ടോ, ഏത് ബോഡി ആയാലും പൊക്കത്തു നിന്ന് താഴേക്കാണെങ്കിൽ ഫൈനൽ വെലോസിറ്റി സീറോ ആകാൻ പറ്റൂല. സ്റ്റാർട്ടിങ്ങില് സീറോ ആയിരിക്കും. ഫൈനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് നമ്മൾ v ഈക്വൽ ടു ഇപ്പൊ കണ്ടുപിടിച്ചില്ലേ, അത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫൈനൽ വെലോസിറ്റി ഉള്ളു. യു എപ്പോഴും സീറോ ആയിട്ട് എടുക്കുക. ആ ഇനി അടുത്തത് ജിയുടെ വാല്യൂ ആ ടെൻ വെച്ച് ചെയ്യിപ്പ. എക്സാമിന് 9.8 തന്നെ ചെയ്യണം കേട്ടാ. അത് അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 9.8 യൂസ് ചെയ്യണമെന്ന് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ തന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടെൻ വെച്ച് ചെയ്യാം. ജി വിയുടെ വാല്യൂ, ബി എന്തിനാണ് കണ്ടുപിടിക്കണം?
ജസ്റ്റ് ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ ഹൈറ്റ് ആയിട്ട് എടുക്കുന്ന എന്തായിരിക്കും ഡിസ്റ്റൻസ്? എസ് അല്ലേ ഹൈറ്റ്? ഞാൻ വരച്ച് കാണിച്ചില്ലേ, ഒരു ബോഡി പൊക്കത്തുനിന്ന് താഴേക്ക് വീഴുന്നു, ഹൈറ്റ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് അല്ലേ? അല്ലെ, അപ്പൊ എസ് അല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? എത്ര കിട്ടി? ആ സ്റ്റെപ്പായിട്ട് തന്നെ ഫോളോ ചെയ്യണോട്ടോ, തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ഒക്കെ എടുത്ത് എഴുതണം. ഇപ്പൊ നിങ്ങൾക്ക് ആൻസർ തെറ്റിപ്പോയാലും ആ ക്വാണ്ടിറ്റീസ് എടുത്ത് എഴുതി, ഇത് കറക്റ്റ് ആണെങ്കിൽ ഒക്കെ മാർക്ക് വീഴും. അവിടെ കറക്റ്റ് എഴുതുക, ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്, പിന്നെ ആക്സിലറേഷന്റെ വാല്യൂ, ഇപ്പൊ നെഗറ്റീവ് ജി, ജി അതൊക്കെ എഴുതുന്നതിന് മാർക്ക് ഉണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് അതൊക്കെ എഴുതുക. നീ 9.8 ആണ് എടുത്തത്, 10 എടുത്തവർക്ക് 8, അല്ലാത്തവർക്ക് 7.8. എച്ചിന്റെ വാല്യൂ അല്ല, എച്ച് അല്ലേ കണ്ടുപിടിക്കേണ്ടത്, എസ് ആ അല്ല, 20 അല്ല. ഏത് ഫോർമുലയാണോ യൂസ് ചെയ്തത്? അത് കഷ്ടപ്പെടണേ, അത് വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയാ ഡയറക്റ്റ് തന്നതല്ലേ. എസ് ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിച്ചോ, ഡിസ്റ്റൻസ് അല്ലേ. V is equal to root of കിട്ടിയ ഇനി അടുത്ത ദിവസം നടത്താൻ ചെയ്യൂ. പറയട്ടെ, അടുത്തത് എ കാർ ഹാസ് ഇനീഷ്യൽ വെലോസിറ്റി. ഇനിയില്ലേ, ഇപ്പൊ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇല്ലേ, ഈ ക്വസ്റ്റ്യൻ തന്നെ നേരെ തിരിച്ച്, ഇപ്പൊ എന്താ പറയാ, എ ബോൾ ഇസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്, എങ്ങനെ ചോദിക്കുവാന്നിരിക്കട്ടെ. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വ്യത്യാസം എന്താ, ജി നെഗറ്റീവ് ആകും, അത് മാത്രം നോക്കുക. അപ്പൊ ജിയുടെ വാല്യൂ ഇട്ട് നമ്മൾ കൊടുക്കുമ്പോ -9.8 ഓർ -10 അങ്ങനെ ഇട്ട് കൊടുക്കാം. 80 നോക്കാട്ടാ, കിട്ടിയില്ലെങ്കിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ മനസ്സിലായില്ല, അത് ഇങ്ങനത്തെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. ഇപ്പൊ വേറെ രീതിയിൽ ചോദിക്കാനാണെങ്കിൽ, ഇപ്പൊ ഏതായാലും ഇപ്പൊ ഒരു ബിൽഡിങ്ങിന്റെ പൊക്കത്ത് നമ്മളൊരു ബോൾ താഴേക്ക് ഇട്ട്, അങ്ങനെ ചോദിക്കാം. അത് തന്നെ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാം, ചിലപ്പോ വെർട്ടിക്കലി അപ്വേർഡ്, അത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ, എ കാർ ഹാസ് ഇനീഷ്യൽ വെലോസിറ്റി, എ കാർ ഹാസ് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് 72 km/h, 72 km/h ഇനീഷ്യൽ വെലോസിറ്റി ആണ്, 72 km/h. ഇറ്റ് ഈസ് ആക്സിലറേറ്റഡ് അറ്റ് 2 m/s². ഇറ്റ് ഈസ് ആക്സിലറേറ്റഡ് അറ്റ് 2 m/s². കാൽക്കുലേറ്റ് ദ ഫൈനൽ വെലോസിറ്റി, കാൽക്കുലേറ്റ് ദ ഫൈനൽ വെലോസിറ്റി ആൻഡ് ഡിസ്റ്റൻസ് കവേർഡ് ആഫ്റ്റർ 3 seconds. എല്ലാം ഡയറക്റ്റ് ആണ്. ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കണം, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. സ്റ്റെപ്പായിട്ട് തന്നെ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാ എല്ലാരും എഴുതിയാ, അമ്മ എഴുതിയാ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞ ഡിസ്റ്റൻസ് കവേർഡ് ആഫ്റ്റർ 3 seconds. 3 seconds ആഫ്റ്റർ 3 seconds. അപ്പൊ ടൈം ഓക്കെ, ആ തന്ന ക്വാണ്ടിറ്റീസ് ഒക്കെ എടുത്ത് എടുത്തേ. ഇനീഷ്യൽ വെലോസിറ്റി ആ തന്നിരിക്കുന്നത്, ഇനീഷ്യൽ വെലോസിറ്റി 72 km/h, അതിനെ കൺവേർട്ട് ചെയ്ത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റി. ആ അടുത്ത ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു, കിട്ടിയില്ലേ? 50 പയ്യ ചെയ്താ മതി കേട്ടാ, കിട്ടണേ ആൻസർ. കറക്റ്റ് എഴുതിക്കോ, അത് തന്നെ ആ ഫോർമുല, അത് തന്നെ V = U + AT. അത് മതിയില്ലേ നമുക്ക്? ഇപ്പൊ V²-U²=2a എടുക്കാൻ പറ്റുമോ ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ? കാരണം എസ് ഇല്ല അവിടെ അല്ലെ, അപ്പൊ ഇത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് യൂസ് ചെയ്ത് V കണ്ടുപിടിച്ചോ ഫസ്റ്റ്. ടൈം തന്നിട്ടുണ്ടല്ലോ നമുക്ക്, ദേ ആഫ്റ്റർ 3 seconds. അതേ പറഞ്ഞാൽ ഫസ്റ്റ് ക്വാണ്ടിറ്റീസ് ഒക്കെ എടുത്ത് എഴുതണം, എന്നാലും മാത്രമല്ല നമുക്ക് കൺഫ്യൂഷൻ വരും. പീറ്ററിന് കിട്ടിയാ? അമ്മന് കിട്ടുന്നുണ്ടാ? അമ്മന് കിട്ടിയാ?
അടുത്ത ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചോ. ടീന്റെ വാല്യൂ വന്നിട്ടുണ്ട് ചേട്ടാ, ടീ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ. അപ്പൊ കറക്റ്റ് ആയി 20+3=6, 23 ആ. അതെങ്ങനെയാണ് യൂണിറ്റ് എഴുതി, യൂണിറ്റ് എഴുതി, വെലോസിറ്റി ആ എഴുതി. ഇതൊക്കെ തെറ്റിച്ചു വെക്കരുത് കേട്ടോ, ഇതൊക്കെ തെറ്റി ചിലപ്പോ അവർക്ക് ദേഷ്യം കയറി ഫുള്ള് വെട്ടിക്കളെ. വേഗം എസ് കൂടി കണ്ടുപിടിക്ക, വേഗം കിട്ടിയാടാ. മറ്റേത് ഫോമുല യൂസ് ചെയ്ത്, ആ ഏത് യൂസ് ചെയ്ത്, മറ്റേത് യൂസ് ചെയ്ത്, ഏത് യൂസ് ചെയ്ത് കുഴപ്പമില്ല. അടുത്ത ദിവസം എഴുതാം, എഴുതാം. വിവേക് കഴിഞ്ഞ, അനന്ത് കഴിഞ്ഞ, അർജുൻ കഴിഞ്ഞ, യൂണിറ്റ് എഴുതണം, യൂണിറ്റ് മറക്കരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ബോഡി ഈസ് മൂവിംഗ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടാ. എ ബോഡി ഈസ് മൂവിംഗ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ ഓഫ് 10 m/s². മൂവിംഗ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ ഓഫ് 10 m/s². ഇത് ഞാൻ ഒന്നും പറയില്ല കേട്ടോ, പെട്ടെന്ന് കണ്ടുപിടിച്ച് പറയണം, അധികം ടൈമും ഇല്ല. വേഗം. എ ബോഡി ഈസ് മൂവിംഗ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ ഓഫ് 10 m/s². If it start from rest, calculate the displacement after 5 seconds. If it start from rest, calculate the displacement after 5 seconds. എന്താടാ question ഒന്നുകൂടെ പറയാനാ. Okay. A body is moving with a uniform acceleration of 10 m/s². If it start from rest, 10 m/s². If it start from rest, calculate the displacement after 5 second. Calculate the displacement after 5 second. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കണം കേട്ടോ, എന്നാലേ നമുക്ക് പ്രാക്ടീസ് ആവുള്ളൂ നന്നായിട്ട്. ഇതൊക്കെ 2 മാർക്ക് ക്വസ്റ്റ്യൻ, അധികം ടൈം കളയാൻ പറ്റില്ല. പീറ്റർ എന്തായി, അവന് കിട്ടുന്നുണ്ടോ? നീ പറ, അവൻ എന്നോടെ ഫസ്റ്റ് ചോദിക്കുള്ളു. ഏഹ്, പതിയച്ചാ നല്ലതെന്നാ, എന്തേ തെറ്റിപ്പോതിരിക്കാനല്ലേ, നല്ലതാ. നമ്മളിപ്പോ 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ അധികം ടൈം ഇടരുത്. ചെയ്തു പയ്യെ ചെയ്താ മതി. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനാ പറഞ്ഞോ, ഡിസ്പ്ലേസ്മെന്റ് ആ ഇത് എന്തിനോടാ കണ്ടുപിടിച്ച്, ഇത് കണ്ടുപിടിക്കണ്ടല്ലോ. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ചാ പോരെ, s=ut+ ½at² യൂസ് ചെയ്യാം, അല്ലെങ്കിൽ v²=, അത് യൂസ് ചെയ്യാം. s=ut+ ½at² യൂസ് ചെയ്ത് നോക്ക്, ഏതാ കണ്ടുപിടിക്കേണ്ടത്, അതാ ക്വാണ്ടിറ്റീസ് ഒക്കെ എടുത്ത് എഴുതുക, ഏതാ കണ്ടുപിടിക്കുന്നത് എന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത ദിവസം പറയട്ടെ. അർജുനാമലിന് കിട്ടിയാ. അടുത്തത്, എ ബസ് ഈസ് മൂവിങ് ഓൺ എ സ്ട്രെയിറ്റ് റോഡ്. എ ബസ് ഈസ് മൂവിങ് ഓൺ എ സ്ട്രെയിറ്റ് റോഡ്.
with a speed of 126 km per hour. With a speed of 126. Moving on a straight road with a speed of 126 km per hour. Is brought to rest after 200 meter. Is brought to rest. 126 km per hour. Is brought to rest after 200 meter. Calculate the retardation of the bus. സെയിം ക്വസ്റ്റ്യൻ തന്നെയായിരുന്ന സെയിം തന്നെ ക്വാണ്ടിറ്റീസ് ഒക്കെ സെയിം ആയിരുന്ന ഓ എന്നാ വേണ്ട എന്നാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഹോംവർക്ക് ചെയ്തോ ഹോംവർക്ക് ആണ് എ സ്റ്റോൺ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് എ സ്റ്റോൺ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് ആൻ ഇനീഷ്യൽ ആ എഴുതിക്കോ പൈ എ സ്റ്റോൺ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് വെർട്ടിക്കലി അപ്വേർഡ് with an initial velocity of with an initial velocity of fourteen meter per second find the maximum height reached find the maximum height reached find the maximum height reached and the time of ascent time കണ്ടുപിടിച്ചു ആലോചിച്ച് നോക്കണം ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരും ജിയുടെ വാല്യൂ 9.8 ആയിട്ട് എടുത്താൽ മതിയെ ഇപ്പൊ ചെയ്യാനുള്ളതല്ല കണ്ടുപിടിച്ച് ആലോചിച്ച് ചിന്തിച്ച് നോക്കി ചെയ് കിട്ടിയില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറയാട്ടാ 9.8 എടുക്കണം ഹോംവർക്ക് അല്ലേ കുറച്ച് ആലോചിച്ചോ കുഴപ്പമില്ല ആറ് മണിക്ക് പോണോ ആയ ടൈം ആയി പറ്റിയ കുഴപ്പമില്ല അതെ ഞാൻ പറഞ്ഞ ചിന്തിച്ച് നോക്കി ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു കിട്ടിയില്ലെങ്കിൽ ഓക്കെ അപ്പൊ നമുക്കിപ്പോ ഡിഫറൻസിയേഷൻ ഡിഫറൻസിയേഷന്റെ ബേസിക് ആയിട്ട് ഒരു ഫോർമുല മാത്രം നമുക്കിവിടെ പഠിക്കാം അത് വെച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസേ വരുള്ളൂ ഇപ്പൊ എക്സ് റൈസ് ടു എൻ ഈക്വൽ ടു എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് വൺ ഇതൊരെണ്ണം നോക്ക് ഡി ബൈ ഡിഫറൻഷ്യൽ ഓഫ് എക്സ് റൈസ് ടു എൻ ഇത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക ഇത് വെച്ച് ചെയ്യാനുള്ള നമുക്ക് തൽക്കാലം നോക്കാം ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ ഡെറിവേറ്റീവ് ഡിഫറൻഷ്യേഷൻ എന്ന് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുക എക്സ് റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് വൺ അതായത് ഇപ്പോ എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് കാണണം അങ്ങനെ വരും ത്രീ എക്സ് റൈസ് ടു ടു ഇതാണ് നമുക്കിപ്പോ തൽക്കാലം വേണ്ടത് അല്ലാതെ സൈനിന്റെ ഉണ്ട് കോസിന്റെ ഉണ്ട് അങ്ങനെ കുറെ ഉണ്ട് പഠിക്കാനുണ്ട് ആ ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഫോർമുലാസിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എക്സ് റൈസ് ടു ഫോർ എന്ന് പറയുമ്പോ എങ്ങനെ വരും ഫോർ എക്സ് ക്യൂ ഓക്കെ ഡി ബൈ ഡി എക്സ് ജസ്റ്റ് ഈ ഫോർമുല മാത്രം ഒന്ന് എഴുതി ബോക്സ് ചെയ്തിട്ട് അത് വെച്ചൊരു ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കാം ഇപ്പൊ ഓക്കെ
ഇത് എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായില്ല. എക്സ് ക്യൂബ് എന്ന് പറയുമ്പോ എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ, അത് ഡി ബൈ ഡി എക്സ് എന്ന് വെച്ചാൽ നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അതാ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഡിഫറൻഷ്യൽ. നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ട്വൽത്തിൽ ഇത് പഠിക്കുള്ളൂ, ഡിഫറൻഷ്യേഷൻ എന്താണെന്ന്. പക്ഷെ ചെറുതായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫിസിക്സിലെ വരുള്ളൂ. റൂട്ട് എക്സിന് വേറെ ഫോർമുല ഉണ്ട്, വൺ ബൈ ടു റൂട്ട് എക്സ് വരുന്നുണ്ട്, വൺ ബൈ എക്സിന് ലോഗ് എക്സ് വരുന്നുണ്ട്. ഓരോന്നും പഠിച്ചു പഠിച്ചു വെക്കണോ നമ്മൾ. ഓക്കെ, അത് ശരിയാ. നിങ്ങക്ക് മാത്സ് ഓക്കെ. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പാർട്ടിക്കിൾ അറ്റ് എനി ഇൻസ്റ്റന്റ് ഈസ് ഗിവൻ ബൈ എസ് ഇസ് ഈക്വൽ ടു എ ടി സ്ക്വയർ പ്ലസ് ടി ക്യൂബ്. ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ദ ബോഡി. സോ ഈ പറയാം, ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ദ ബോഡി ഇഫ് t equal to 2 second. If t equal to 2 second. Okay. ഇവിടെ നോക്കിക്കേ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഒരു ബന്ധമില്ലാത്ത കാര്യമാണ് തന്നേക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്, വെലോസിറ്റി കണ്ടുപിടിക്കാം. ബന്ധമുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ട് വെലോസിറ്റി കണ്ടുപിടിക്കാം. വെലോസിറ്റിയുടെ ഫോർമുല എന്താ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് നോക്കിക്കേ, ഇങ്ങനെ ഒരു ക്വാണ്ടിറ്റിയാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. വെറുതെ സ്പീഡ് കണ്ടുപിടിച്ചാ പോരേന്ന്? നീ ആ വഴി ചെയ്തു, ഞങ്ങൾ ഈ വഴി ചെയ്യും. കിട്ടുമോ നോക്കാം, ആർക്ക് കിട്ടുമോ നോക്കാല്ല. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് കണ്ട വി ആണ് കണ്ടുപിടിക്കേണ്ടത്, വെലോസിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്ക ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കണേ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും, ഒന്ന് ശ്രദ്ധിച്ച്. തന്നിരിക്കുന്നുണ്ട് എസിന്റെ ക്വാണ്ടിറ്റി നമുക്ക് ഇങ്ങനെയാ തന്നിരിക്കുന്നത്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്ന എന്താ? വെലോസിറ്റി ആണ് കണ്ടുപിടിക്കാനും പറഞ്ഞേക്കുന്നത്. വി ഈക്വൽ ടു നമുക്ക് അറിയാം, വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് അതില് ടി ഈക്വൽ ടു 2 സെക്കൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെലോസിറ്റി കിട്ടും. അത്രയും ചെയ്താൽ മതി, എസ് കിട്ടിയിട്ടുണ്ട്. ഇതിനെ ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോണേ. നോക്കിക്കോ, നിങ്ങൾക്ക് ഒന്നും അറിയില്ല ഡിഫറൻഷ്യേഷൻ. ഓക്കെ ഫൈൻ, നമുക്ക് ഇവിടെ മൊത്തം നോക്കാം. ടി സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ എന്താ? ടി സ്ക്വയർ, ടി സ്ക്വയർ എന്ന് പറയുമ്പോ എങ്ങനെ എഴുതാം? ഇപ്പൊ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നമ്മൾ എഴുതിയത്? 2x എന്നല്ലേ എഴുതി. അതുപോലെ തന്നെ ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2t അല്ലേ. ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ നമ്മൾ എടുക്കുന്നത് ds by dt എടുക്കാം. ds by dt ഈക്വൽ ടു 8 ഇൻറ്റു 2s, അതായത് 2t പ്ലസ് ടി ക്യൂബ് എന്ന് പറയുമ്പോ എങ്ങനെ വരും? ടി ക്യൂബ് 3t square. അപ്പൊ എങ്ങനെ കിട്ടി? 16t പ്ലസ് 3t square. ഇതിന് നമ്മൾ ടി ഈക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമെങ്കിൽ വെലോസിറ്റി കിട്ടും. 40 അല്ല, ഇതിൽ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് വേഗം ആൻസർ പറഞ്ഞേ. വേഗം ചെയ്യ്. ഏത്? അല്ലാതെ തന്നെ കിട്ടും, ഈ വഴിയും പഠിക്കണ്ടേ. ട്വന്റിയെ കിട്ടിയുള്ള ഇത് ഈ വഴി ചെയ്തല്ലേ കിട്ടിയത്? എടാ അവൻ ഈ വഴി തന്നെ ചെയ്തത്, പിള്ളേര് കൺഫ്യൂഷൻ ആണ്. അവൻ ഈ വഴി തന്നെ ചെയ്തിട്ടാ കിട്ടിയ, ഈ വഴിയാ ചെയ്യേണ്ടത്. എന്താ ഇങ്ങനത്തെ ഒരു ക്വാണ്ടിറ്റി ആണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ നമ്മള് സാധാരണ വെലോസിറ്റി തന്നിട്ട് ഡിസ്പ്ലേസ്മെന്റ് ഇപ്പൊ എസ് ഇസ് ഈക്വൽ ടു 200 meters അങ്ങനെയൊക്കെയാണ് തന്നെങ്കിൽ നമ്മൾ സാധാരണ രീതി തന്നെ യൂസ് ചെയ്യാം. പക്ഷെ തന്നിരിക്കുന്ന ഇത് കണ്ട ക്വാണ്ടിറ്റി കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ ഡെറിവേറ്റീവ് എടുക്കണം. വെലോസിറ്റിയുടെ മീറ്റർ പെർ സെക്കൻഡ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതിക്കേ. വേ ഡെറിവേറ്റീവ് എടുത്ത് ഇത് ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? ടി ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താ? അതായത് ഇച്ചൂടെ ഉള്ളത് കിട്ടിയില്ലേ? ഇത് അമലിന് കിട്ടിയില്ലേ? മനസ്സിലായില്ലേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യേണ്ട രീതി മനസ്സിലായല്ലോ. ഇനി ഏതാടാ
ഇല്ല, ഡിസ്പ്ലേസ്മെന്റ് അല്ലേ കിട്ടുള്ളൂ നമുക്ക് കണ്ടുപിടിക്കേണ്ട, എന്താ വെലോസിറ്റി അല്ലേ. അല്ലാതെ ജസ്റ്റ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് തന്നെ കിട്ടുള്ളൂ. കണ്ടുപിടിക്കേണ്ട വെലോസിറ്റിയാ. വെലോസിറ്റി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് വെലോസിറ്റി. ഇനി ഇതുപോലെ തന്നെ വേറെ ചോദിക്കാല്ലേ, എന്താണ് ആ ടി തന്നിട്ടുണ്ട്, ഇതിലിട്ടിട്ടുണ്ട്, എസ് അല്ലേ നമുക്ക് കിട്ടുള്ളൂ. വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടേ അതിനാ, റേറ്റ് ഓഫ് ചേഞ്ച്. ആ റേറ്റ് ഓഫ് ചേഞ്ച് എടുക്കണം, ഡി എസ് ബൈ ഡി ടി. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നതാണ് ഡെറിവേറ്റീവ്, അത് നമ്മൾ കണ്ടുപിടിക്കണം. ഏത് ഇക്വേഷനില്? ഇല്ല കിട്ടൂല, നമ്മൾ ഡെറിവേറ്റീവ് തന്നെ എടുക്കണം. ഡി എസ് ബൈ ഡി ടി എന്നാ പറഞ്ഞേക്കുന്നത്. അവന് കിട്ടിയില്ല, അവന് കിട്ടിയില്ല, അവൻ നമ്മള് പറഞ്ഞ ഈ മെത്തേഡ് ചെയ്തിട്ട് തന്നെ കിട്ടിയത്, അവന് കിട്ടിയൊന്നുമില്ല. ഡി എസ് ബൈ ഡി ടി എടുക്കണല്ലേ. ഇതിന്റെ ഡെറിവേറ്റീവ് ഒന്ന് കണ്ടുപിടിച്ചേ, മാത്സ് പഠിപ്പിക്കണ പോലെ. ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, ഇത് മനസ്സിലാവാൻ വേണ്ടി മാത്രം ചോദിക്കണേ കേട്ടോ, ഇങ്ങനെ ഡയറക്റ്റ് ഒന്നും ചോദിക്കില്ല. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, അത് മാത്സ് ആണ്, ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം ചോദിക്കണേ. അങ്ങനെ തന്നെ എഴുതിയാൽ മതി, അതിൽ നമുക്ക് ഇപ്പൊ ടീയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് വെലോസിറ്റി. ഇതുപോലെ തന്നെ സെയിം ക്വസ്റ്റ്യൻ ആ വേണ്ടി. അപ്പൊ മനസ്സിലായില്ല, ഇങ്ങനെ തന്നെ ചോദിക്കും. അപ്പൊ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ അറിയുമെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് ഇപ്പൊ ഡിഫറൻസിയേഷൻ ഇത്ര ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഇതുപോലെ തന്നെ ചിലപ്പോ ഇനി ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ വരും, വെലോസിറ്റി, അങ്ങനെ മാറി മാറി വരും. ഇതുപോലെ തന്നെ ചോദിക്കാം, ഇവിടെ എല്ലായിടത്തും ഒരു കേസ് മാത്രം അറിഞ്ഞാൽ മതി ഡിഫറൻഷ്യൽ കണ്ടുപിടിക്കാൻ പഠിച്ചിരിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പൊ ഇത് ചെയ്യുമ്പോ 18 ടി സ്ക്വയർ മൈനസ് 40 ക്യൂബ്. ഇനി ആക്സിലറേഷൻ തന്നിട്ടും കണ്ടുപിടിക്കാലോ, ഇതുപോലെ ആക്സിലറേഷൻ തന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, പറ്റും. ഇതുപോലെ തന്നെ ആ ഫോമുല, നമ്മുടെ സാധാരണ ബേസിക് ഫോമുല അറിഞ്ഞിരിക്കുക, ഡി വി ബൈ ഡി ടി. അപ്പൊ അതുപോലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ വെലോസിറ്റി ആ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, അതേ രീതിയിൽ ചെയ്ത് ചെയ്ത് പോണോ കേട്ടോ. വെലോസിറ്റി തന്നിട്ട് ആക്സിലറേഷൻ കണ്ടുപിടിക്കണമെങ്കിലും ഇതേ സെയിം മെത്തേഡ് തന്നെ, ഒരു കാര്യം മാത്രം അറിഞ്ഞിരിക്കുക, ഡെറിവേറ്റീവ് എടുക്കണത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ചാപ്റ്റർ ഒന്ന് ജസ്റ്റ് തുടങ്ങിയാലോ. അടുത്തത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ.